Hi friends, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മുടി നല്ല കറുത്ത നിറത്തിൽ വളരാനും വെളുത്ത മുടിയുള്ളവരാണെങ്കിൽ നല്ല കറുത്ത മുടി ലഭിക്കാനും നര തുടങ്ങുന്നവരാണെങ്കിൽ നല്ല കറുത്ത മുടികൾ കിഴുത്തു വരുന്നതിനു വേണ്ടിയുള്ള ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അത് ഞാൻ ഒരു ഇല ഇട്ടിട്ടാണ് ഈ എണ്ണ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ചെയ്തു നോക്കുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണിത്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കരുത്തോടും നല്ല തിക്കോടും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണിത്. അതുകൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഓയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണല്ലേ നെല്ലിക്കപ്പൊടി. മുടി കറുക്കാനും മുടി വളരാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി. ഇത് നമ്മൾ തേച്ചു കൊടുക്കുന്നത് നരച്ച മുടിയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ചെമ്പം മുടിയുള്ളവർക്കും മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്കിത് തേച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഹെയർ ഓയിൽ ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നീലയമരി. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന നീലയമരിയുടെ പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെയാണ് നമ്മൾ നീലയമരി എടുക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ നെല്ലിക്കപ്പൊടി എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ നിങ്ങൾ നീലയമരി എടുക്കുക കേട്ടോ. മുടി നല്ല കരുത്തോടുകൂടെ, അതായത് നല്ല തിക്കോടുകൂടെ വളരുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ നീലയമരി. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായത് വെളിച്ചെണ്ണയാണ്. അതായത് നിങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെർജിൻ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് കേടാവുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ മുടി അനുസരിച്ച് നിങ്ങൾക്ക് ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസിൻ്റെ കാ ഗ്ലാസ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അര ഗ്ലാസ് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നെല്ലിക്കാപ്പൊടിയും നീലയമരിയുടെ പൊടിയൊക്കെ ഡബിളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ ആഴ്ചയിൽ 2 or 3 ദിവസം ഇത് നമ്മൾ മുടിയിൽ തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ഓയിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് തലയോട്ടിയിലാണ്. കാരണം നരച്ച മുടിയൊക്കെ ഉണ്ടായി വരുന്നത് തലയോട്ടിയിൽ നിന്നാണ്. അല്ലാതെ നമ്മൾ എൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അത് നരച്ച മുടിയുള്ളവരുടെ കാര്യമാട്ടോ. മുടിയെല്ലാം നല്ല കറുത്ത നിറമുള്ള നല്ല മുടിയാണെങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ മുടി നല്ല കരുത്തോടും തിക്കോടും നല്ല സ്ട്രോങ് ആയിട്ടും വളർത്തിയെടുക്കാനായിട്ട് നല്ലൊരു എണ്ണയാട്ടോ ഇത്. നല്ലൊരു കട്ടിയുള്ള എണ്ണ കേട്ടോ ഇത്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജലദോഷമോ കഫക്കെട്ടോ തുമ്മലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഓയിലിലേക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 2 പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി വളരാനായിട്ടും മുടി കറക്കാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല. അപ്പം നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഓയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാമേ. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിൽ അതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് തീ കുറച്ചിട്ടേക്കാം കേട്ടോ. ചെറിയൊരു തീയിൽ വേണം നിങ്ങളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അതുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഈ ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഓയിലിൽ കിടക്കുന്ന പനിക്കൂർക്കയുടെ ഇല കൂട്ടുകാർ കളയരുത്. ആ ഇല അതിൽ തന്നെ ഇടണം. അതിനുശേഷം നിങ്ങൾ ഒരു ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോട്ട് ഓയിൽ ചെയ്യില്ലേ, ആ രീതിയിലൊന്ന് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. പ്രത്യേകം കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഓയിൽ തിളയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ഓയിൽ മാറ്റി വയ്ക്കണം കേട്ടോ. നിങ്ങൾ ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചൂട് ഏത് രീതിയിലാണ്. ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും. നല്ല കട്ടിയുള്ളൊരു കൊഴുത്ത ഓയിലാണ് കേട്ടോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നരയുള്ളവരാണ്, നന്നായിട്ട് മുടി വെളുത്ത മുടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ റിസൾട്ട് ലഭിക്കണമെന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ എണ്ണ മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കൂട്ടുകാർ, ബോട്ടിലാണ് ഈ എണ്ണ ഒഴിച്ചു വെക്കുന്നതെങ്കിൽ ഒരിക്കലും പനിക്കൂർക്കയുടെ ഇല കളയരുത് കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ വെച്ചേക്കണം. കളഞ്ഞ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുടി എവിടെയാണോ നരച്ചിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രത്തോളം സമയം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ മുടി കഴുകാനായിട്ട്. അത് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ കഴുകിയെടുക്കണേ. ഞാൻ മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം പണ്ണായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി ചെമ്പൻ കളറുള്ള മുടിയാണെങ്കിലും അതുപോലെ തന്നെ നരച്ച മുടിയാണെങ്കിലൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ എപ്പോൾ ഈ ഓയിൽ സ്റ്റോപ്പ് ചെയ്യുന്നോ ആ സമയത്ത് നിങ്ങളുടെ മുടി പഴയതുപോലെ തന്നെ വെള്ളമുടിയായി മാറും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ റെഗുലറായി തന്നെ ഈ എണ്ണ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓയിലിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഓയിലിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ, നീലിയമരിയുടെ പൊടി, നെല്ലിക്കപ്പൊടി, പനിക്കൂർക്കയുടെ ഇല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി തഴച്ചു വളരാനും നല്ല കറുത്ത മുടിയായിട്ട് വളരാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. നല്ല കറുത്ത തിക്കുള്ള മുടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം 100% തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കൂട്ടുകാർ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക് യു. ബൈ.